ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ ദസറ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമായി, കുറച്ച് മീൻസ് കുറച്ച് ഏറെ കുറെ നേരമായി. പക്ഷെ അതിൻ്റെ ബാക്കി വെർഷനൊക്കെ, അതായത് തമിഴ്, മലയാളം, അതൊക്കെ ഒരു മണിക്കൂർ മുന്നെയാണ് അതിൻ്റെ ട്രെയിലർ ഇറക്കിയത്. ഇതിൻ്റെ ഒറിജിനൽ വെർഷനായ തെലുങ്കു ഒരു എന്താ പറയുക, ഒരു ഈവൻറ്റ് അവർ ഹൈദരാബാദിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3:30 തൊട്ട് അതിൻ്റെ ഈവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാനി എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈച്ച സിനിമയുടെ അതാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ക്യാരക്ടർ, നാനി എന്നുള്ള പേരും ആ പേരും ആ വ്യക്തിക്കുള്ള ഒരു ബ്രാൻഡ് സിനിമയുമാണ് ഈച്ച അല്ലേ. കാരണം ബാക്കി ഏത് സിനിമ പറഞ്ഞാലും ചിലപ്പം ആൾക്കാർ അറിയണം എന്നില്ല. ഈ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ഒരു പേരും ബ്രാൻഡായി ആ ഒരു സിനിമയെ കൂടെ ആള് ഫേമസ് ആവുകയും ചെയ്തു. സോ അതുകൊണ്ട് ഭയങ്കര ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മൂവിയും ആളുമാണ്. നമ്മള് ഇതിന്റെ ടീസർ മുന്നേ ചെയ്തിട്ടില്ല, അപ്പൊ ഡയറക്റ്റ് ട്രെയിലറാണ് കാണുന്നത്. ഇതിന്റെ പിക്ചറൊക്കെ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് നമ്മുടെ അല്ലു അർജുന്റെ ഒരു പുഷ്പയിൽ നമ്മൾ അല്ലു അർജുന്റെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു പുഷ്പ കണ്ടിട്ടില്ല, മീൻസ് ആ ലുക്ക് കണ്ടില്ലേ, ആ ഒരു ലുക്ക് കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു ഇതിലൊക്കെയാണ് എനിക്ക് തോന്നിയത് ലുക്ക്. അപ്പോ ദസറ നമുക്കറിയാം ഒരു ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള. അപ്പോ ഇന്ത്യയിൽ മാത്രമല്ല, നേപ്പാളിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇതും നമ്മള് മൈസൂർ പാലസ് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ആ ലൈറ്റ് ഒക്കെ ഇട്ട് ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ പോയിട്ടുണ്ട് അല്ലേ, മൈസൂർ പാലസ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രെയിലർ കാണാം. உனக்கு எங்கயோ மச்ச இருக்குடா. ஓ, சரக்கடிச்சா போதும், போற வர்றவன் எல்லாம் அடிக்கிறது, போத இறங்கினதும் ஒண்ணும் தெரியாம நடிக்கிறது. அந்த லத்திய கொண்டாய நமக்காக தான முட்டக்கு முட்டா. பாட்டி சத்தியமா சொல்ற, ஒரு அடி பட்டாலும் செத்துருவேன். രണ്ടാമതടിക്ക് സുടുകാട്ടുക. കുടിച്ചിട്ട് മറന്നു പോറത് തപ്പല്ല, തപ്പ് സെഞ്ചിട്ട് മറന്നു പോറത് തപ്പ്. നെഗറ്റീവ് ക്യാരക്ടർ. ഞാൻ ഉള്ളയും എന്റെ ഫ്രണ്ട്സുകൾ വെളിയിൽ നിൽക്കുന്ന എനിക്ക് അത് വേല വേണ്ടാണോ? இப்ப கத்திய வர கையில எடுத்திருக்க, இது எங்க கொண்டு உடனே யோசிச்சியா? உள்ள டார்க்கான கட்டு தலை இருக்கிறவன ஒத்த தலை இருக்கிறவன் கிட்ட நாய் மாதிரி அடிபட்டு செத்தான். புராணத்து மிஞ்சின பழப்பட நம்மளது. ஒவ்வொருத்தனுக்கும் இடுப்புக்கு கீழே எதுவும் இருக்காது, அறுத்துருவேன். என்ன ஆனாலும் சரி, பாத்துக்கலாம். പത്ത്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര കണ്ണെടുക്കാൻ തോന്നാത്ത ഒരു ട്രെയിലർ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഫുൾ ടൈം അതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ത്രൂ ഔട്ട് ഈ ഒരു സിനിമ ഈ ഒരു ഫീലിലാണെന്നുണ്ടെങ്കിൽ നമ്മള് ഫുൾ ടൈം ഇങ്ങനെ അതിൽ തന്നെ ലയിച്ചിരിക്കും. അങ്ങനെ ലയിച്ചിരിക്കും. കാരണം അത്രയും ഇപ്പം ഇതില് ഫുൾ അടിയാണ്. കാരണം ഈ ദസറ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ആയുധ പൂജ എന്നും പറയും. അതായത് നമ്മൾ ബുക്കൊക്കെ പൂജ വെക്കണതിന് വെക്കണ പോലെ തന്നെയാണ്. ഇപ്പം ആയുധവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പണിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവരുടെ അവർക്ക് ബുക്ക് വെക്കുന്നതിന് പകരം അവർ വെക്കുന്നത് ആയുധങ്ങളാണ്. അതുപോലെ തന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് സംഗീത ഉപകരണങ്ങളും. അങ്ങനെ ഇപ്പം ഡാൻസേഴ്സ് ആണെങ്കിൽ ചിലങ്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ദൈവത്തിന് മുന്നിൽ വെക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ദസറ എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ഫോർ ബുക്സ്, ഒരുപാട് സംഭവങ്ങൾ. അതായത് വിദ്യയുടെ, അതായത് നമ്മുടെ വിദ്യയുടെ
ഒരു ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ ദസറയും ഈ നവരാത്രിയും ദസറയും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇതിൽ മൊത്തം ആയുധമാണ് വിഷയം, ആയുധവുമായിട്ടുള്ള അതില് ബാക്കിൽ മറ്റേ രാവണന്റെ പത്തല അത് കത്തി, യെസ്, അതുപോലെ ഫുൾ വളരെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതായത് എന്താണ്, എങ്ങനെയാണ് ഈ ക്യാരക്ടർ ഡെവലപ്പ് ആയത് എന്നൊന്നും നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അറ്റ് ദ ബിഗിനിങ് മുതല് ഈ ഒരു ഫുൾ ഡാർക്കിലുള്ള ഒരു നാനീനെയാണ് ഇതില് ഈ ഒരു ട്രെയിലറിൽ ഇത് കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്നൊരു സ്റ്റോറി എങ്ങനെ വന്നതെന്നോ എന്താണെന്നോ നമുക്ക് എടുത്തു വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഡെബ്യൂ ഡയറക്ടറും കൂടെയാണ്, ട്രെയിലർ കണ്ട ഡെബ്യൂ ഡയറക്ടറാണെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. എനിക്കെന്തോ ഫുൾ, സാധാരണ നമ്മൾ പറയല്ലോ വയലൻസ് സിനിമകള് നമുക്ക് എപ്പോഴും അങ്ങോട്ട് ഫുൾ ടൈം ഫോക്കസ് ചെയ്ത് ദഹിക്കണം എന്നില്ല. പക്ഷെ ഇതിലെന്തൊക്കെയോ എലമെന്റ്സ് ഇമോഷൻസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു 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 ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അപ്പിയറൻസ് ആണെങ്കിലും എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. ആ ഒരു അഗ്രസീവ്നെസ്സിലും ആ ഒരു ലുക്കിലും അതുപോലൊക്കെ ഒരു ഫീൽ. അപ്പം എനിക്കെന്തോ ഭയങ്കര പിടിച്ച് ഇരുത്തിയ ഒരു ട്രെയിലർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം എല്ലാ ഭാഷാ സിനിമകളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഒരു സംഭവമാണ് ഒരു ഹിന്ദി സിനിമയിൽ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയിലോ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിലോ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറിലുള്ള ആളുകളെ ആക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ സിനിമകളും. അപ്പം അതിൽ നമുക്ക് അഭിമാനിക്കാം. ഓൾറെഡി നമുക്കറിയാം കീർത്തി സുരേഷ് മലയാളികളുടെ താരമാണെങ്കിലും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസും ആക്ട്രസും എന്ന നിലയിൽ ഉയർന്നതും ഒക്കെ അന്യഭാഷ സിനിമകളിലാണ്. അത് കൂടാതെ നമ്മളുടെ മലയാളത്തിന്റെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ വേറൊരു പടികളിലേക്കൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. സോ അദ്ദേഹത്തെ ഇതുപോലത്തെ ഒരു മൂവിയുടെ ഭാഗമാകാൻ ആക്കാൻ ആക്കിയതിലും കാണാൻ പറ്റിയതും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടിങ് സ്കില്ലുള്ള ഒരു മലയാളം ആക്ടറാണ്. സോ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നാനീനെ ഭയങ്കരമായിട്ട് ഈ ഒരു ക്യാരക്ടറിൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് ഈ ഒരു അപ്പിയറൻസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫുൾ ആക്ഷനും ആ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ആ അഗ്രസീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്ത ഒരാൾ ആൾക്ക് വെറും ഈ അടി കുത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ബിഹൈൻഡ് ദ സ്റ്റോറി ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും അവരെ അങ്ങനെ ആക്കിയതിന്റെ ആ ഒരു പകയും അല്ലെ, ആ ഒരു പക, ആ ഒരു ദേഷ്യം, ആ ഒരു അഗ്രസീവ്നെസ് എല്ലാം ആ ഫിഗറിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് സിനിമ കാണണം എന്ന് തോന്നിക്കുന്ന ഒരു 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 ഗുഡ് ട്രെയിലർ ആയിരുന്നു. അപ്പോൾ ഉടനെ ഉണ്ട് സിനിമ 30-ാം തീയതി എന്താണെന്നാണ് അല്ലേ, ശ്രദ്ധിച്ചില്ല, 30th March ആണെന്ന് തോന്നുന്നു. ഞാൻ അതും ശ്രദ്ധിച്ചില്ല, കാരണം എൻ്റെ മൈൻഡ് ഇപ്പോഴും എനിക്ക് ആ നാനിയുടെ ആ ചോരയൊക്കെ പെരണ്ട ആ ഒരു മുഖമാണ് എൻ്റെ എന്തായാലും എല്ലാ സിനിമകളും ഇപ്പൊ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ്. സോ നമ്മളിത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം തിയേറ്ററിൽ കാണുന്ന ആ ഒരു എഫക്ട് നമുക്ക് എങ്ങനെ ഇരുന്നാലും കിട്ടില്ല. ഇപ്പൊ ഹെഡ്സെറ്റ് ആയതുകൊണ്ട് നമ്മൾ ചെവിയിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ടി വിയിൽ കാണുമ്പോൾ സറൗണ്ടിങ്സ് അത് എല്ലാ സിനിമകളെയും ബാധിക്കും എന്നുള്ളതാണ്. സോ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.